നമസ്കാരം. എഴുത്തുകാരനായ സിവിക് ചന്ദ്രൻ പ്രതിയായ പീഡന പരാതി ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ കേസിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള കോടതി വിധി വന്ന ശേഷമാണ്. കേസിന് ആസ്പദമായ സംഭവം നടക്കുന്ന സമയത്ത് ഇരയായ യുവതി പ്രകോപനപരമായ വസ്ത്രം ധരിച്ചുവെന്നും അതുകാരണം ബലാത്സംഗമായി ഇത് കാണാനാവില്ലെന്നുമായിരുന്നു വിധി. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും ഏറെ വിമർശിക്കപ്പെട്ട കോടതി വിധിയായിരുന്നു അത്. വസ്ത്രമാണ് ബലാത്സംഗത്തിന് കാരണമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്നുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ കോടതി വിധി. എഴുപതുകാരനായ ഒരു ഭിന്നശേഷിക്കാരനെ മുപ്പതുകാരിയായ ഒരു ആരോഗ്യവതിയായ യുവതിയെ എങ്ങനെയാണ് ബലം പ്രയോഗിച്ച് കീഴടക്കാൻ കഴിയുക എന്ന ചോദ്യമൊക്കെ ബാക്കിയുണ്ടെങ്കിലും വസ്ത്രധാരണം സംബന്ധിച്ച കോടതി വിധി പരാമർശം പരക്കെ വിമർശന വിധേയമാവുകയാണ്. ഇതിനെതിരെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനികൾ മിനി സ്കർട്ടും ഷോർട്സും ഉൾപ്പെടെയുള്ള അവരുടെ ഇഷ്ടവസ്ത്രം ധരിച്ച് നടത്തിയ ഫോട്ടോഷൂട്ട് സീരീസ് ശ്രദ്ധ നേടുകയാണ്. ലൈംഗികാതിക്രമത്തിലെ ഇരയുടെ വസ്ത്രധാരണം പ്രകോപനപരമായി എന്ന നിരീക്ഷണത്തോടെ സിവിക് ചന്ദ്രനെ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചതിൽ പ്രതിഷേധിച്ചാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ ഫോട്ടോഷൂട്ട് സംഘടിപ്പിച്ചത്. ബിരുദ വിദ്യാർത്ഥികളായ ആൻസി ഷാജു, രാധിക ദിജു, ഫിയോണ ജോസഫ്, ശ്രീനിമ, ശ്രീലക്ഷ്മി പ്രകാശ് എന്നിവരാണ് ഫോട്ടോഷൂട്ടിലെ മോഡലുകൾ. ലേഡി വൈസ് ചെയർപേഴ്സൺ കൂടിയായ ഫിയോണയാണ് പരിപാടിയുടെ പ്രധാന സംഘാടക. വിൻക നോട്ട് ഫോർ ആസ്കിംഗ് ഇറ്റ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഫോട്ടോ സീരീസ് സംഘടിപ്പിച്ചത്. സിവിക് ചന്ദ്രൻ വിഷയത്തിലുള്ള കോടതി നിലപാടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിനെ കുറിച്ച് ചിന്ത വരാനുള്ള കാരണമെന്ന് യൂണിയൻ ജനറൽ സെക്രട്ടറി ഹെന്ന പറയുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ അതൊക്കെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലെ കുഴപ്പമാണെന്ന് ചൂണ്ടിക്കാട്ടി കുറ്റവാളികളെ നിരുപാധികം വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. സിവിക് ചന്ദ്രൻ വിഷയത്തിൽ കോടതിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ല. ഈ വിധിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ തുടങ്ങാനായി ഞങ്ങൾ തീരുമാനിച്ചത്, ഹെന്ന പറയുന്നു. വസ്ത്രമാണോ പ്രശ്നമെന്ന ചോദ്യത്തിലൂന്നിയായിരുന്നു ഫോട്ടോഷൂട്ട്. കോളേജ് ക്യാമ്പസ്, ക്യാമ്പസ് ബസ് സ്റ്റോപ്പ്, മിഠായി തെരുവ് എന്നിവിടങ്ങളിലാണ് ഫോട്ടോഷൂട്ട് നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ മോശം കമൻറ്റുകൾ വന്നെങ്കിലും അത്തരം സൈബർ ആക്രമണങ്ങൾ ഈ മുന്നേറ്റത്തിന് ശക്തി പകരുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് വിദ്യാർത്ഥികളുടെ പക്ഷം. ഇത് ശരീരം കാണിച്ച് വസ്ത്രം ധരിക്കാനുള്ള കപട മൂവ്മെന്റാണ് എന്ന് പുച്ഛിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. എന്ത് വസ്ത്രം ധരിക്കണമെന്നതാണ് തങ്ങളുടെ തീരുമാനം. അതിലെ സഭ്യതയെക്കുറിച്ച് വ്യക്തമായ ബോധവും തങ്ങൾക്കുണ്ടെന്നും ഫിയോണ കൂട്ടിച്ചേർക്കുന്നു. വസ്ത്രമാണ് ബലാത്സംഗത്തിന് കാരണമെന്ന് ചിന്തിക്കുന്ന വലിയൊരു സമൂഹം ഇന്നുമുണ്ട്. ആ സമൂഹത്തിന് ഒരു മാറ്റം വരണം. വസ്ത്രം അല്പം മാറിക്കിടന്നാൽ അത് കയറി പിടിക്കാനുള്ള അവകാശമായി കാണുകയാണ്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. സ്ത്രീകളോട് അക്രമം ചെയ്തവനാണ് സമൂഹത്തിന് മുന്നിൽ തലകുനിക്കേണ്ടത്, അല്ലാതെ ആക്രമിക്കപ്പെട്ട സ്ത്രീയല്ല. എങ്ങനെ വസ്ത്രം ധരിക്കുന്നു എന്നതല്ല പ്രശ്നം, പകരം സ്ത്രീകളെ നോക്കിക്കാണുന്ന മനോഭാവമാണ് മാറേണ്ടത്. ഇപ്പോഴും വനിതാ ഡോക്ടർമാർ സ്ലീവ്ലെസ് ഡ്രസ് ഇടുന്നത് ശരിയല്ലെന്ന കാഴ്ചപ്പാടുണ്ട്. നിങ്ങളൊക്കെ എന്ത് ഡോക്ടർമാരാണ് എന്നാണ് ചോദ്യം. ഒരു നല്ല ഡോക്ടറെ നിർണയിക്കുന്നത് തൊഴിലിലുള്ള നൈപുണ്യവും രോഗിയോടുള്ള മനോഭാവമാണ്, അല്ലാതെ വസ്ത്രമല്ല എന്ന സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ സംഘാടകർ നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.